നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. പത്തനംതിട്ട ഐത്തല ചെറുകുളത്ത് സ്കൂൾ ബസ് മറിഞ്ഞ ഒരു വിദ്യാർത്ഥിക്കും ആയിക്കും പരിക്ക്. ബദനി ആശ്രമം ഹൈസ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സമയത്ത് 8 കുട്ടികളും ആയിയും ഡ്രൈവറുമാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഇവരുടെ പരിക്കുകൾ സാരമുള്ളതല്ലെന്നാണ് സൂചന. കുട്ടികളുമായി ആദ്യ ട്രിപ്പ് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുങ്ങിയ റോഡിന്റെ ഇടതുവശത്തെ കല്ലിൽ ടയർ കയറി നിയന്ത്രണം വിട്ട ബസ് വലതുവശത്തേക്ക് മറിയുകയായിരുന്നു. പുല്ല് മൂടിക്കിടന്നതിനാലാണ് റോഡിലെ കല്ല് ശ്രദ്ധയിൽപ്പെടാതിരുന്നതെന്നാണ് വിവരം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെയും തിരുവനന്തപുരം കിൻഫ്ര പാർക്കിൽ തീയണയ്ക്കുന്നതിനിടെ മരിച്ച ഫയർമാൻ ജെ എസ് രഞ്ജിത്തിന്റെയും കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക നൽകുക. ഇടുക്കി തൊടുപുഴയിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. തൊടുപുഴ ഇടവെട്ടി പാറമടയിലെ താൽക്കാലിക ഷെഡിന് നേരെ ഉണ്ടായ ഇടിമിന്നലേറ്റ് ചികിത്സയിലായിരുന്ന പൂപ്പാറ സ്വദേശി രാജിയാണ് മരിച്ചത്. ഇന്നലെ 3 മണിക്കുണ്ടായ ഇടിമിന്നലേറ്റ് പരിക്കേറ്റ 8 പേർ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ജോലിക്ക് ശേഷം തൊഴിലാളികൾ ഷെഡിൽ വിശ്രമിക്കുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടായത്. ഉടൻ തന്നെ എല്ലാവരെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് വീടുകളിലെന്ന പഠനം. ഡൽഹി എയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. ഇതിന് കാരണം ചികിത്സ വൈകുന്നതാണെന്നും പഠനത്തിൽ പറയുന്നു. ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആദ്യ മണിക്കൂറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരല്ല എന്നും ഹൃദയാഘാതവും സ്ട്രോക്കും പോലുള്ള അത്യാഹിതം സംഭവിക്കുന്ന രോഗികളിൽ ചെറിയൊരു വിഭാഗം മാത്രമേ കൃത്യസമയത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്താറുള്ളൂവെന്നും ഡോക്ടർമാർ പറഞ്ഞു. 2019 ജൂലൈ 1-നും 2020 ജൂൺ 30-നും ഇടയിൽ രജിസ്റ്റർ ചെയ്ത മരണങ്ങളുടെ കണക്ക് പഠനത്തിനായി ശേഖരിക്കുകയും 2466 മൃതദേഹ പരിശോധനകൾ പഠനത്തിനായി വിലയിരുത്തുകയും ചെയ്തു. ഇതിൽ ഹൃദയാഘാതവും സ്ട്രോക്കും മൂലം മരിച്ചവരിൽ കൃത്യമായ ചികിത്സ തേടുന്നതിൽ കാലതാമസമുണ്ടായെന്ന് വ്യക്തമായി. മരിച്ചവരിൽ 10.8% പേർ മാത്രമാണ് അസ്വസ്ഥത അനുഭവപ്പെട്ട് 1 മണിക്കൂറിനുള്ളിൽ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത്. മരണങ്ങളിൽ 55% കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തത് മൂലമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. മഴക്കാലം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് ജൂൺ 2 മുതൽ പ്രത്യേകമായി പനി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ആശുപത്രികൾ മുതൽ പനി ക്ലിനിക്കുകളും പനി വാർഡുകളും ആരംഭിക്കും. ജൂൺ 1-2 തീയതികളിൽ മരുന്നുകളുടെ സ്റ്റോക്ക് പരിശോധിച്ച് എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ഇവ ഉറപ്പുവരുത്തണം. ഏത് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനി ബാധിച്ചാൽ സ്വയം ചികിത്സ പാടില്ലെന്നും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധം നേരത്തെ തന്നെ ശക്തമാക്കുന്നതിനു വേണ്ടി നടത്തിയ ഉന്നത യോഗത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. പുതുപരിയാരം സ്വദേശി ആദ്രശ്, മുട്ടിക്കുളങ്ങര സ്വദേശി സർവേഷ് എന്നിവരാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വടക്കഞ്ചേരി ISRD കോളേജിന് സമീപത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിൻ വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. ഇവർ രഹസ്യമായി വിദ്യാർത്ഥികൾക്കടക്കം ലഹരി വസ്തുക്കൾ വിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരും. ജൂൺ 4-ന് തന്നെ കാലവർഷം കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നാളെയും മറ്റന്നാളും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജൂൺ 6-ഓടെ അറബിക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യത ഉണ്ടായേക്കാമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ അറിയിച്ചു. സംസ്ഥാനത്ത് വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമഗ്ര വയോജന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് കരട് തയ്യാറാക്കാൻ ആർദ്രമിഷൻ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തും. അപകടം, രോഗം മുതലായവ മൂലം വൈകല്യങ്ങൾ സംഭവിച്ച് വീടുകളിൽ കഴിയേണ്ടി വരുന്നവരെ പൊതുജന പങ്കാളിത്തത്തോടെ സാമൂഹ്യപരമായും തൊഴിൽപരമായും പുനരധിവസിപ്പിക്കുന്നതിന് മറ്റു വകുപ്പുകളുടെ കൂടി പങ്കാളിത്തത്തോടെ സമഗ്ര പുനരധിവാസ നയം രൂപീകരിക്കും. ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.
എറണാകുളം സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ബയോബിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവമാലിന്യ സംസ്കരണത്തിനാണ് ജില്ലാ ശുചിത്വ മിഷൻ എല്ലാ ഓഫീസുകളിലും ബയോബിൻ വിതരണം ചെയ്യുന്നത്. KMSCL തീപിടുത്തത്തില്‍ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കാലത്ത് വാങ്ങിയ ഒന്നും കത്തി നശിച്ചിട്ടില്ലെന്നും സമഗ്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. പ്രത്യേക സമിതി അന്വേഷിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണം ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെയ് 17 കൊല്ലം മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഗോഡൗൺ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ബ്ലീച്ചിംഗ് പൗഡർ കത്തിയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് ഗോഡൗൺ ജീവനക്കാർ അറിയിച്ചത്. പിന്നീട് ആലപ്പുഴയിലെയും വണ്ടാനത്തെയും മരുന്ന് സംഭരണശാലകളിൽ തീപിടുത്തമുണ്ടായിരുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.